ഇന്ന് നമ്മുടെ ഫാമിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല നമ്മള് ഇൻട്രോ പറയാറ്. ഇന്നിതാ നമ്മളെ ഫാമിന്റെ ടോപ്പ് വ്യൂ ആണ് ഇട്ടുള്ളത്. നമ്മള് നമ്മളെ നഴ്സറി പോണിന്റെ അടുത്താണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ജൈൻ ഗുരാമിയുടെ എഗ് കളക്ഷൻ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരണം കേട്ടോ. ആദ്യം മുതൽ കണ്ടാലാണ് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാ ഞാൻ ഫാമിൽ തന്നെ ഉള്ളത്. ഇന്ന് നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചേട്ടാ, നമ്മൾ ബ്രെഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗൗരാമി കുഞ്ഞുങ്ങള്. ഒരു കണ്ട എല്ലാം നമ്മളെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ എല്ലാരും ഓടി വന്നിട്ടുണ്ട്. ബ്രെഡ് അപ്പൊ എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങള് കണ്ടന്റ് പോയിട്ട് കണ്ടിട്ട് വരും. പിന്നെ വ്യൂവേഴ്സ് ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, എന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പില്ലേ ഡേയും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോ 7/5/2021 എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാല് 6/6 മുട്ട ഇട്ടത്, അതിനെ ഡേ 1 ആക്കി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആ സ്റ്റേജ് മൊത്തം നമ്മൾ കാണിക്കും. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ വാച്ച് ചെയ്യണം, എന്നാലേ അതിന്റെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് കൂട് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 685 മുട്ടോളം കിട്ടിയിട്ടുണ്ട് നമുക്ക്, 685 മുട്ട. അപ്പൊ ഇനി നമ്മള് ഇതെന്ത് ചെയ്യാൻ വെച്ചാല് ഞാൻ കാണിച്ചു തരാം. സോപ്പിട്ട് നന്നായി കഴുകിയിട്ട് ഉണക്കിയിട്ട് ഇനി വീണ്ടും നമ്മൾ കൂട് വെക്കാൻ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് ഇലകളാണ്. നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊടുത്ത അത് വെച്ചിട്ട് തന്നെ കൂടുണ്ടാക്കാം അവർക്ക്. പക്ഷെ എന്താണെന്ന് വെച്ചാല് ഓരോ ലെയറിലും അവര് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെക്കും, പിന്നെ കുറച്ച് ഇല വെക്കും. ഇത്രത്തോളം ഇല നമുക്ക് എന്ത് ചെയ്യുന്ന കിട്ടി, ഈ കൂട് പൊളിച്ചപ്പോ കിട്ടി. ഇതിനും കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മള് മുട്ട എടുക്കുമ്പോ തന്നെ ടാങ്കിലിട്ടു. അപ്പൊ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് കൂടിന് ഉണ്ടാക്കാൻ കൊടുക്കണെച്ചെങ്കില് നമ്മള് കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. അത് വാഴയുടെ ഉണങ്ങിയ ഇലയാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോ പ്ലാവിന്റെയും മാവിന്റെയും എല്ലാം നാച്ചുറൽ ആയിട്ട് അതിൽ വീണ കാരണം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് നല്ല മുട്ട കിട്ടിയില്ലേ, ഈ 685 മുട്ട കിട്ടിയില്ല, അത് നമ്മള് ഇതിലേതെങ്കിലും ഒരു ബൗളിൽ വെച്ചിട്ട് ചെറിയൊരു എയറേഷൻ കൊടുത്തിട്ട് വെക്കും. അപ്പൊ അതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നാളെ നമ്മളെ കിട്ടിയ മുട്ടയിൽ നിന്ന് എന്തെങ്കിലും കേടുവന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കൗണ്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ അടുത്ത കൗണ്ടിങ് പറയാൻ പോണത് ചീമുട്ടയാണ്. ചീമുട്ട ഏകദേശം ഇതില് ഇപ്പൊ ഒരു 35 ഉണ്ട്. പിന്നെ രണ്ടു മൂന്ന് നല്ല മുട്ട കൂടി ഉണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പോ ഇങ്ങനെ മാറ്റണം നമ്മൾ. അപ്പൊ കറക്റ്റ് എണ്ണം ഞാന് വീഡിയോയില് പറയും. 686, 87, 88, 88. ആ പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഉള്ളത്, നമ്മൾ ഈ കൂട് എടുത്തപ്പോ നമുക്ക് അതിൽ നിന്ന് കുറെ പാരസൈറ്റ് കിട്ടിയിരുന്നു, അതുപോലെ തന്നെ ഇൻസെക്ട്സ്, വെള്ളത്തിൽ ഉണ്ടാവുന്ന വണ്ടുകൾ പോലത്തെ സാധനം കിട്ടിയിരുന്നു. അത് ഞാൻ അടുത്തേക്ക് കാണിക്കാം. അത് ഞാനിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട്, ഇവിടെ അത് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മള് ആർടിമിയിലേക്കുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന്റെ കൂടെ കാണിക്കാം. പിന്നെ എയറേഷൻ പമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനിത് ഓഫ് ആക്കിയിട്ടുണ്ട് സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ നമുക്ക് ഏകദേശം 698 മുട്ട കിട്ടിയിട്ടുണ്ട്, നല്ല മുട്ട. പിന്നെ ഒരു 35 ചീമുട്ട ഉണ്ടായിരുന്നു, അത് നമ്മള് കളഞ്ഞു. അപ്പൊ ഈ നല്ല മുട്ട നമ്മള് ഈ ബൗളിലേക്ക് മാറ്റണം. ഇപ്പൊ നമ്മള് ആ നല്ല മുട്ട ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഏകദേശം കൊടുക്കുന്നത് പ്ലഗ് ലൂസ് ഉണ്ട്, അപ്പൊ നമുക്ക് ആ പ്ലഗ് ഒന്ന് ടൈറ്റ് ആക്കണം. പിന്നെ ഇനി നമ്മളെ നെസ്റ്റിംഗ് മെറ്റീരിയൽ ഇല്ലേ,
അത് എന്തായിട്ടുണ്ട്, വേറെ ബൗളിൽ വെച്ചിട്ട് നമുക്ക് സോപ്പിട്ട് നന്നായി കഴുകണം. അപ്പോ നമ്മളെ ക്യാമറ എടുത്ത് സഹായിക്കുന്നത് നമ്മളെ അസാനാണ് കേട്ടോ. അസാന ക്യാമറ എടുക്കാൻ ഇഷ്ടം. ആ വെരി ഗുഡ്. അപ്പൊ നമ്മള് നമ്മളെ നെസ്റ്റിംഗ് മെറ്റീരിയൽസ് ഇപ്പൊ മുട്ടയിട്ടില്ലേ, അത് നമ്മള് സോപ്പും കൂടി ഒക്കെ ഉപയോഗിച്ച് കഴുകണുണ്ട്, ഫംഗസ് ഒന്നും വരാതിരിക്കാനാണ്. ഇത് കഴുകിയിട്ട് നന്നായി ഉണക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ ഇനി അടുത്ത പെയറിന് കൊടുക്കുള്ളൂ. അതാ ഇതൊന്ന് കാണിച്ചോട്ടെ. ഇപ്പൊ നമ്മള് ഡേ ടു, അതായത് ഏഴാം തീയതിയിലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാല് ഡേ ത്രീ, അതായത് എട്ടാം തീയതിയിലത്തെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് മുട്ട നെറ്റ് ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല തുറക്കാം. ഇപ്പൊ ഇന്ന് എട്ടാം തീയതിയാണ്, ആറാം തീയതിയാണ് നമുക്ക് ഈ മുട്ട ഇട്ടത്. ഇതാണ് കേടുവന്ന മുട്ട. ഇതുണ്ട് കളറ്. ഇത് കളയണം. ഇപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട്, ബാക്കിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അടിയിൽ ഇങ്ങനെ ഇതുണ്ടല്ലേ, വിരിഞ്ഞിട്ട് ഓടി കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചീഞ്ഞ് മുട്ടെടുത്തിട്ട് മാറ്റാം. മൂന്നെണ്ണായി കുറച്ചുണ്ട്, മൂന്ന്. മൂന്നെണ്ണം അഞ്ച്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ അപ്ഡേഷൻ ഇതാണ്, എല്ലാതും വിരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ചീമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എത്ര എണ്ണം കിട്ടും എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കിത് ശരിക്കും പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ചീഞ്ഞ മുട്ടെടുത്ത് കളയണം കേട്ടോ നമ്മള്, കാരണം എന്താ വെച്ചാലേ ഫംഗസ് വരാൻ സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കണം, വീണ്ടില്ലേ, അത് എടുത്താലും ഒരെണ്ണൊക്കെ അതിൽ പെടാൻ സാധ്യത ഉണ്ട്. നല്ലതേ, നല്ല മുട്ട എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് അത് വിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചുതരാം. ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വാലാണ് ആദ്യം വരിക, പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണ് വരിക. എല്ലാം നമുക്ക് കാണിച്ചു തരാം. നമ്മളെ ഫംഗസ് ഒക്കെ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ഇത് ചെയ്യണം. ഈ ചീഞ്ഞ മുട്ട അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ആവാത്ത മുട്ട എടുത്ത് കളയണം നമ്മൾ കണ്ട. അപ്പോൾ ചെറിയ രീതിയിൽ ഫംഗസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, ചെറിയൊരു രീതിയിൽ വാല് വന്നിങ്ങനെ തുടങ്ങണ, ചെറിയൊരു ഒരു ചെറിയൊരു വാല് അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാം, ഓരോ ചെറിയ വാല് വന്നിട്ടുണ്ട്. വാല് കാണാൻ വേണ്ടിട്ടാണ് ഞാന് ഈ പാത്രത്തിലേക്ക് മാറ്റിയത്. കണ്ട, ഇത്രേ വരുള്ളൂ വിരിഞ്ഞാല്. ഇങ്ങനെ തട്ടി കൊടുത്ത എല്ലാം കിടന്ന് ഇങ്ങനെ ഇളകും. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളതെല്ലാം ഓടി കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നാളെ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പൊ എട്ടാം തീയതിയിലത്തെ അപ്ഡേറ്റ്സ് കഴിഞ്ഞു. അപ്പോ നമ്മളെ എട്ടാം തീയതിയിലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരുകയാണ്. ഇനി നാളെ ഒമ്പതാം തീയതി, ഒമ്പതാം തീയതി പുതിയൊരു എപ്പിസോഡായിട്ട്, ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.